ഇന്ന് പറയുന്നത് സ്ത്രീ പുരുഷ വശ്യമന്ത്രവും പ്രയോഗങ്ങളുമാണ്. ഈ ചാനലിൽ പറയുന്ന 575 മന്ത്രമാണ് ഇത്. വശ്യപ്രയോഗങ്ങളിൽ അത്ര എളുപ്പമല്ലാത്തതും ചെയ്താൽ വളരെ ഫലപ്രാപ്തി ലഭിക്കുന്നതുമായ ഒരു പ്രയോഗവും അതിനുള്ള മന്ത്രവുമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മറ്റ് 100 വശീകരണ മന്ത്രങ്ങൾ കാണാൻ താൽപ്പര്യമുള്ളവർ ഈ ചാനലിലെ വശ്യപ്രയോഗങ്ങൾ എന്ന പ്ലേലിസ്റ്റ് കാണാൻ ശ്രമിക്കുക. മന്ത്രത്തിലൂടെയും വിധിപ്രകാരം തയ്യാറാക്കിയ യന്ത്രത്തിലൂടെയും താന്ത്രിക കർമ്മത്തിലൂടെയും കൈവിഷം തുടങ്ങിയ ആഭിചാര ക്രിയയിലൂടെയും ഒരാളെ ആകർഷിക്കുന്ന പ്രയോഗവിധിയാണ് വശീകരണം. ഇത് കൂടാതെ ചില മൗലിക പ്രയോഗങ്ങളും വശ്യത്തിലുണ്ട്. സ്വാധീനത്തിലാവാതെ നിൽക്കുന്ന ശത്രുക്കളെയും മേലധികാരികളെയും ദേവതകളെ പോലും വശീകരിക്കുന്ന പ്രയോഗങ്ങളുണ്ട്. അതിൽ തിലകവിദ്യ, ഭോഗവിദ്യ, ലേപനവിദ്യ തുടങ്ങിയ വിദ്യകളും കാമദേവൻ, കാമേശ്വരി, മോഹിനി, മദനകാമേശ്വരി തുടങ്ങിയ അനവധി മന്ത്രമൂർത്തികളെയും വശീകരണത്തിനായി ഉപാസിക്കാറുണ്ട്. ഇന്ന് പറയുന്നത് ലേപനവിദ്യയിലെ ഒരു പ്രയോഗവിധിയാണ്. ആഗ്രഹിക്കുന്ന സ്ത്രീയെ പുരുഷനും പുരുഷനെ ആഗ്രഹിക്കുന്ന സ്ത്രീക്കും ഈ പ്രയോഗം ചെയ്യാവുന്നതാണ്. ഒരു പരിചയവും ഇല്ലാത്തവരെ ആകർഷിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ദുരുപയോഗത്തിനായി ശ്രമിക്കാതിരിക്കുക. ലേപനവിദ്യാവശ്യം ദീർഘകാലത്തോളം നിലനിൽക്കുന്ന ആകർഷണ പ്രയോഗമാണ്. ഇപ്രകാരം വശ്യം ചെയ്താൽ പരിഹാരം തന്നെ വളരെ കുറവാണെന്ന് മന്ത്രശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്നു. മാന്ത്രികവിധികളൊന്നും വളരെ എളുപ്പം ചെയ്യാൻ കഴിയുന്നതല്ല. അതിന് ജപവും ക്രമവും തുടങ്ങി പല കാര്യങ്ങളും കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. വ്രതത്തോടെ ജപിക്കേണ്ടതും വ്രതം ആവശ്യമില്ലാത്തതും ഉണ്ട്. അപൂർവം ചില മന്ത്രങ്ങൾ 100,000 ചൊല്ലി സിദ്ധി ചെയ്ത ശേഷം മാത്രമേ ഫലപ്രാപ്തി ലഭിക്കുകയുള്ളൂ. ആഗ്രഹമുള്ളവർ മാത്രം ഈ വിധത്തിൽ മന്ത്രം ജപിക്കുകയും പ്രയോഗത്തിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടതുള്ളൂ. ലേപനവശ്യത്തിന് 6 ദ്രവ്യങ്ങൾ ആവശ്യമുണ്ട്. അത് പച്ചക്കർപ്പൂരം, ചെറുനാരങ്ങ, ഗോരോചനം, തിന, കസ്തൂരിമഞ്ഞൾ, ശുദ്ധമായ ചെറുതേൻ എന്നിവയാണ്. ഇവയൊക്കെ അങ്ങാടി മരുന്നുകൾ വിൽക്കുന്ന കടയിലും മറ്റ് കടകളിലും ലഭ്യമായതാണ്. ഈ 6 അരപ്പലം തൂക്കം സമമായിട്ടെടുക്കുക. അരപ്പലം എന്നത് ഏകദേശം 24 തൂക്കത്തിലാണ് എടുക്കേണ്ടത്. ശുദ്ധമായ ചെറുതേൻ തേൻ കൃഷിയുള്ള വീടുകളിൽ നിന്നും ശേഖരിക്കാവുന്നതാണ്. ഇവയിൽ പച്ചക്കർപ്പൂരവും ഗോരോചനയും തിനയും കസ്തൂരിമഞ്ഞളും നന്നായി പൊടിച്ച് അരിച്ചെടുക്കണം. വളരെ നേർത്ത പൊടിയായി പൗഡർ പോലെ പൊടിച്ചെടുക്കണം. ഇതിലേക്ക് ചെറുനാരങ്ങ അരച്ചു പിഴിഞ്ഞ നീരും ചെറുതേനും ചേർത്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കണം. ഇവ ഒരു ചെറിയ വെള്ളിപ്പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കണം. ഇതിൽ തൊട്ട് ഓം വശിവശി ശൂലാമണി കരചരണ സർവ വശ്യബന്ധന സ്വാഹ എന്ന മന്ത്രം 1008 ഒരു വീതം 21 വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന് ജപിക്കണം. 21 മന്ത്രം ജപിച്ച് പൂർത്തിയാക്കിയാൽ വശ്യമൂലിക തയ്യാറായി. രാത്രി സമയമാണ് ജപത്തിന് ഉത്തമം. വ്രതം ആവശ്യമില്ല. വശ്യമൂലിക എന്നും വശ്യമഷിയെന്നും അറിയപ്പെടുന്ന ഈ ദ്രവ്യം കൊണ്ട് പുരുഷൻ സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുന്ന നിമിഷം മുതൽ സ്ത്രീ പുരുഷന് വശമാകും. സ്ത്രീയാണ് ഈ മൂലിക കൊണ്ട് പുരുഷനെ സ്പർശിക്കുന്നതെങ്കിൽ പുരുഷൻ സ്ത്രീക്കും വശവർത്തിയാകും. വസ്ത്രത്തിലല്ലാതെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും ഉദ്ദിഷ്ട വ്യക്തി അറിഞ്ഞോ അറിയാതെയോ സ്പർശിക്കാവുന്നതാണ്. ഭാര്യാഭർത്തൃ വശ്യത്തിനും കമിതാക്കളുടെ വശ്യത്തിനും ഇത് പ്രധാനപ്പെട്ട ഒരു വശീകരണ പ്രയോഗമാണ്. ആദ്യമേ തന്നെ പലവട്ടം പറഞ്ഞതുപോലെ ഒരു പരിചയമില്ലാത്ത വ്യക്തികളെ വശ്യപ്പെടുത്താൻ ഈ പ്രയോഗം ഫലപ്രദമല്ല. കൂടുതൽ മാന്ത്രികവിധികൾക്ക് ഈ ചാനലിലെ വീഡിയോസ് തന്നിൽ നിന്നും കാണുക. ഷഡ്കർമ്മങ്ങളും പ്ലേലിസ്റ്റിൽ നിന്നും കാണാവുന്നതാണ്.